Hi friends, welcome back to EduHelp LSS training class. LSS പരീക്ഷയില് ജനറൽ നോളജ് വിഭാഗത്തില് അതായത് പൊതുവിജ്ഞാന മേഖലയില് ഈ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് ജനറൽ നോളജിന്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നേരത്തെ അപ്‌ലോഡ് ചെയ്തിരുന്നു. കൂട്ടുകാരെല്ലാവരും കണ്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അത് നോക്കി കൂട്ടുകാർ വീഡിയോ കാണുകയും പഠിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിനെ സ്വയം വിലയിരുത്താൻ, സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടക്കം മുതൽ അവസാനം വരെ മുഴുവൻ കാണുക. ചോദ്യങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായി കാണുന്നവരുമാണെങ്കിൽ ദയവചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചോദ്യങ്ങളും ഈ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചോദ്യം 1, മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏത്? 2013 മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. 2 ചോദ്യം, ആരുടെ ജന്മദിനമാണ് ഗണിത ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ഗണിത ദിനമായി ആചരിക്കുന്നത്? രാമാനുജൻ എന്ന് പറയുന്ന ആളുടെ ജന്മദിനമാണ് ഗണിത ദിനമായി ആചരിക്കുന്നത്. 22 രാമാനുജൻ്റെ ജന്മദിനം. 3 ചോദ്യം, മെട്രോ റെയിൽ നടപ്പിലാക്കിയ കേരളത്തിലെ നഗരം ഏത്? മെട്രോ റെയിൽ നടപ്പിലാക്കിയ കേരളത്തിലെ നഗരം ഏത്? കൊച്ചിയാണ് കേരളത്തിലെ ആദ്യമായി മെട്രോ റെയിൽ നടപ്പിലാക്കിയ നഗരം. 4 ചോദ്യം, കമാനാകൃതിയിൽ പണിത ഇന്ത്യയിലെ ഏക അണക്കെട്ട് ഏത്? കമാനാകൃതി, കമാനാകൃതി പറഞ്ഞാൽ ആർച്ച് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ ആർച്ച് രീതിയിൽ, അതായത് കമാനാകൃതിയിൽ പണിത ഇന്ത്യയിലെ ഏക അണക്കെട്ട് ഏതാണ്? ഇടുക്കി അണക്കെട്ടാണ് കമാനാകൃതിയിൽ പണിത ഇന്ത്യയിലുള്ള ഏക അണക്കെട്ട്. 5 ചോദ്യം, അഗ്നിച്ചിറകുകൾ ഒരു മുൻ ഇന്ത്യൻ രാഷ്ട്രപതി എഴുതിയ പുസ്തകമാണ്. ആരാണ് ഈ രാഷ്ട്രപതി? അഗ്നിച്ചിറകുകൾ ഒരു മുൻ ഇന്ത്യൻ രാഷ്ട്രപതി എഴുതിയ പുസ്തകമാണ്. ആരാണ് ഈ രാഷ്ട്രപതി? ഉത്തരം APJ അബ്ദുൾ കലാമാണ്. 6 ചോദ്യം, നിള എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏത്? കേരളത്തിലെ ഒരു പ്രശസ്തമായ നദിക്ക് നിള എന്നും പേരുണ്ട്. ആ പേരിൽ അറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴയാണ് നിള എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി. 7 ചോദ്യം, ചിക്കുൻഗുനിയ പരത്തുന്ന കൊതുക് വർഗം ഏത്? പലതരത്തിലുള്ള കൊതുക് വർഗങ്ങളുണ്ട്. അതിൽ ചിക്കുൻഗുനിയ എന്ന രോഗം പരത്തുന്നത് ഏത് വർഗത്തിൽപ്പെട്ട കൊതുകാണ്? ഉത്തരം ഈഡിസ് ഈജിപ്തി വർഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ചിക്കുൻഗുനിയ പരത്തുന്നത്. 8, ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമാണ് ചണ്ഡിഗഡ് എന്ന് പറയുന്ന സ്ഥലം? ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമാണ് ചണ്ഡിഗഡ് എന്ന് പറയുന്ന സ്ഥലം? ഉത്തരം പഞ്ചാബ്, ഹരിയാന. പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനം ചണ്ഡിഗഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. 9, അടുത്ത കാലത്ത് സംസ്ഥാന പദവി നഷ്ടപ്പെടുകയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുകയും ചെയ്ത സംസ്ഥാനം ഏത്? ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് ആ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞു, നഷ്ടപ്പെട്ടു. പകരം ആ സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുകയും ചെയ്തു. ആ സംസ്ഥാനം ഏത്? ഉത്തരം ജമ്മു കാശ്മീറാണ്. 10 ചോദ്യം, രാത്രിയിൽ വിടരുന്ന പൂക്കൾക്ക് സാധാരണ കണ്ടുവരുന്ന നിറം ഏത്? രാത്രിയിൽ വിടരുന്ന പൂക്കൾക്ക് സാധാരണ കാണുന്നത് ഒരു പ്രത്യേക നിറമാണ്. ആ നിറം ഏത്? ഉത്തരം വെള്ളയാണ്. രാത്രിയിൽ വിടരുന്ന മിക്കവാറും പൂക്കൾക്കും വെള്ള നിറമായിരിക്കും. 11 ചോദ്യം, കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്?
കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. 12-ാമത്തെ ചോദ്യം, 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? പഞ്ചാബ് ആണ് 5 നദികളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം. 13. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത എഞ്ചിൻ ഇല്ലാത്ത ആദ്യ ട്രെയിൻ ഏത്? എഞ്ചിൻ ഇല്ലാതെ ഓടുന്ന ഒരു ട്രെയിൻ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ ട്രെയിനിൻ്റെ പേര്, ട്രെയിൻ 18 എന്നാണ് ഈ ട്രെയിനിൻ്റെ പേര്. 14. കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം ഏത്? കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം ഏത്? ബുദ്ധമയൂരി എന്നതാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭത്തിൻ്റെ പേര്. 15-ാമത്തെ ചോദ്യം, കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹ രോഗത്തെ പ്രതിരോധിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത്? കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹ രോഗത്തെ പ്രതിരോധിക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്, മിഠായി എന്നാണ് ഈ പദ്ധതിയുടെ പേര്. 16-ാമത്തെ ചോദ്യം, സാഹിത്യ സംഭാവനകൾക്ക് കേരള സർക്കാർ നൽകുന്ന ഉയർന്ന പുരസ്കാരം ഏത്? മലയാളത്തിലെ സാഹിത്യ സംഭാവനകൾക്ക് കേരള സർക്കാർ നൽകുന്ന ഉയർന്ന പുരസ്കാരം ഏത്? ഉത്തരം, എഴുത്തച്ഛൻ പുരസ്കാരമാണ്. 17. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? ഉത്തരം, കുന്തി പുഴ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 18. കോർണർ കിക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ്? കോർണർ കിക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ്? ഉത്തരം, ഫുട്ബോൾ ആണ്. 19-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹം ഏത്? ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹം ഏത്? മെറ്റ്സാറ്റ് 1 എന്നതാണ് ഇന്ത്യ ആദ്യം വിക്ഷേപിച്ച കാലാവസ്ഥ ഉപഗ്രഹം. 20. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ശ്രീനാരായണ ഗുരുവാണ് ആദ്യമായി ഒരു ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി. 21. കേരളത്തിലെ ഒരേയൊരു ഡ്രൈവ് ഇൻ ബീച്ച് കണ്ണൂർ ജില്ലയിലാണ്. ഏതാണ് ഈ ബീച്ച്? കേരളത്തിലെ ഒരേയൊരു ഡ്രൈവ് ഇൻ ബീച്ച് കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് ഈ ബീച്ച്? ഉത്തരം, മുഴപ്പിലങ്ങാട് ബീച്ച്. അതാണ് കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച്. 22. കോവിഡ് നിയന്ത്രണം ലക്ഷ്യമിട്ട് നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻ്റർ വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പ് ഏതാണ്? COVID-19 നിയന്ത്രണം ലക്ഷ്യമിട്ട് നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻ്റർ വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പ് ഏതാണ്? ഉത്തരം, ആരോഗ്യ സേതു എന്നുള്ളതാണ്. 23. ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേയറ്റം അറിയപ്പെടുന്ന പേരെന്ത്? ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേയറ്റം അറിയപ്പെടുന്ന പേരെന്ത്? ഇന്ദിരാ പോയിന്റ് എന്ന പേരിലാണ് ഇന്ത്യയുടെ തെക്കേയറ്റം അറിയപ്പെടുന്ന പേര്. 24. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി ഇന്ത്യയിലാണ്. ഏതാണ് ഈ സ്ഥലം? സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി ഇന്ത്യയിലാണ്. ഏതാണ് ഈ സ്ഥലം? സിയാച്ചിൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. സിയാച്ചിൻ മലനിരകൾ എന്ന് കൂട്ടുകാരെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയുടെ പേരാണ് സിയാച്ചിൻ. 25. നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഭാരതീയൻ ആര്? ഇന്ത്യയിൽ നിന്നും ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? രവീന്ദ്രനാഥ ടാഗോറിനാണ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച വ്യക്തി.